അടുത്തതായി ആരോഗ്യ വിചാരം എന്ന വിഷയത്തിൽ നമ്മോട് സംവദിക്കുന്നതിനു വേണ്ടി ഡോക്ടർ മുഹമ്മദ് ഷാനെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനപ്പെട്ട വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് മനുഷ്യ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഒരുപാട് വിവരം നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. പക്ഷേ ഈ ഒരു ഇൻഫർമേഷൻ അത് വെറും ഒരു വിവരമായിട്ട് മാത്രമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നത്. ഈ വിവരം കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇഹലോകത്തും പരലോകത്തും ഒരു ഗുണം ചെയ്യില്ല, മറിച്ച് ഈ വിവരം എന്നുള്ളതൊരു വിജ്ഞാനമാവണം, ഇൽമാവണം. ഖുർആൻ യഥാർത്ഥത്തിൽ ഒരൊറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം, വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. വക്കുൽ റബ്ബി സിദ്നി ഇൽമ, അല്ലാഹുവേ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ എന്നാണ്. ഇതാദ്യമായിട്ട് ഞാൻ എന്തുകൊണ്ടെന്ന് പറയുന്നു വെച്ചാൽ, ഇന്നത്തെ ഒരു ഒരു മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നം ഒരുപാട് പ്രസംഗം കേട്ട് പ്രസംഗത്തിന് മാർക്കിട്ട് പോകുന്നൊരു സംവിധാനമാണെന്ന്. മറിച്ച് ദയവ് ചെയ്ത് അങ്ങനെ ആവരുത്. നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ആദ്യം ഞാനും നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നമുക്കൊക്കെ ഒരു ജൂതന്മാരുടെ ഒരു സ്വഭാവമാണ്, ജൂതന്മാര് നിരന്തരമായിട്ട് ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സമയനാവ അസൈന എന്നാണ്. നമ്മൾ കേട്ടു, നമ്മൾ അനുസരിക്കില്ല. ദയവ് ചെയ്ത് ഇങ്ങനത്തെ ഒരു മനോവികാരത്തിൽ നമ്മൾ ഇരിക്കരുത്. മറിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഭയപ്പാട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുണ്ടാവണം. എന്നിട്ട് നമ്മുടെ വാക്കുകൾ സമയനാവ അത്തന്ന എന്നാണ്. ഈ ഒരു മനോഭാവം ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കും എന്റെയും നിങ്ങളുടെ ജീവിതത്തിലൊന്നും ബർക്കത്തില്ലാത്ത. വിഭവങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ ബർക്കത്തില്ല. മക്കൾ ഒരുപാടുണ്ട്, കൺകുളിർമ ആവുന്നില്ല. ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ മുന്നിൽ തിന്നാനുണ്ട്, പക്ഷെ തിന്നാൻ പറ്റുന്നില്ല. ഒരുപാട് ആയസ് ഉണ്ട്, പക്ഷെ ഓരോരുത്തർക്കും ഗുണമില്ലാത്ത ഒരുപാട് ആയസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നത് ദീർഘായുസ് ലഭിക്കും, സൽക്കർമ്മം ചെയ്തവരാരോ അവരാണ് ഏറ്റവും ഉത്തമം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ദിവസം പ്രാർത്ഥിച്ചത്, നിരന്തരമായിട്ട് പ്രാർത്ഥിച്ച രണ്ട് കാര്യത്തിനാണ്. ഒന്ന് ഹിദായത്ത്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. രണ്ടാമത്തെ പ്രാർത്ഥിച്ചത് ആഫിയത്തിനാണ്, ആഫിയത്ത്. സഹോദരന്മാരെ സഹോദരിമാരെ, ഏറ്റവും വലിയ അനുഗ്രഹമാണ് ആഫിയത്ത്. ഒരു ഡോക്ടറാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് നിരന്തരമായിട്ട് ചോദിക്കുന്ന ഈ രണ്ട് കാര്യത്തിനാണ്. അത് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ അതിന്റെ വിലയെ അറിയുള്ളൂ. എന്താണ് ആരോഗ്യം? നമ്മൾ തെറ്റിദ്ധരിച്ചു പോരുത്ത് വെറും ഒരു രോഗമില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് ഒരുപാട് ഡൈമെൻഷൻസ് ഉണ്ട് ആരോഗ്യത്തിന്. അത് ശാരീരികമായ ആരോഗ്യം ഉണ്ടാവണം, നമ്മുടെ മനസ്സമാധാനം ഉണ്ടാവണം, സാമൂഹികമായ ഒരു ആരോഗ്യം ഉണ്ടാവണം, പോരാ ആത്മീയമായ ഒരു ആരോഗ്യം ഉണ്ടാവും. ഞാൻ MBBS MD റഹ്മാനെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യം പഠിപ്പിച്ച ഗ്രന്ഥമാണ് ഞാൻ ഏറ്റവും വളരെ ഇഷ്ടപ്പെടുന്ന, വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഖുർആൻ എന്നുള്ളത്. ഈ ഖുർആൻ വരച്ചു കാണിച്ചാന്ന്, ജീവിതത്തിൽ പകർത്തി കാണിച്ചാന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യം. സഹോദരന്മാർ, ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചാൽ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികയാക്കിയാൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ലൊരു ആരോഗ്യം ഉണ്ടാവും. ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ബർക്കത്തുണ്ടാവും, അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവും. രാജാവ് ഒരിക്കൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് ഒരു വലിയ ഡോക്ടർ സംഘത്തെ അയച്ചു. എന്തിനു വേണ്ടി അയച്ചു എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ജീവിതക്രമം പഠിക്കാൻ, അവിടുത്തെ രോഗത്തെ പറ്റി പഠിക്കാൻ. എന്നാൽ അവർ അത്ഭുതപ്പെട്ടു പോയി, അവിടെ രോഗങ്ങളൊന്നും അവിടെ കാണാൻ സാധിച്ചില്ല. നബിയെ, ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു. ഇപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രണ്ട് മറുപടി ഉണ്ട്. നമ്മൾ വിശപ്പുള്ളപ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, സമാധാനമുള്ള ജീവിതമുണ്ട്. ഇത് രണ്ടും ഇന്ന് നമ്മുടെ മുസ്ലിം സമുദായത്തിന് പ്രത്യേകിച്ച് നഷ്ടപ്പെട്ടുകൊണ്ടേ. അതുകൊണ്ട് സഹോദരി സഹോദരന്മാർ, ഏറ്റവും കൂടുതൽ രോഗികൾ നമ്മുടെ സമുദായത്തിലെ ആൾക്കാരാണ്. നമ്മൾക്കറിയാം, തൊണ്ടയാണ്ട് ബൈപ്പാസ് ഇങ്ങോട്ട് ഞാൻ മടങ്ങി വരുമ്പോൾ ഒരുപാട് ഹോട്ടലുകളാണ്, ഇപ്പുറത്ത് ഒരുപാട് ഹോസ്പിറ്റലുകളാണ് ഉള്ളത്. നമ്മൾ എല്ലാവരും രാത്രി കാലങ്ങളിൽ നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ, ഏത് ഹോട്ടൽ നോക്കിയാലും നമ്മുടെ സമുദായമാണ് ഏറ്റവും കൂടുതൽ. രാവിലെ കാലങ്ങൾ നമ്മൾ ഹോസ്പിറ്റലില്. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അള്ളാഹു സുബ്ഹാനതാല സൂറത്ത് ത്വാഹ 81 അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചു, കുലൂ മിൻ തയ്യിബാത്തി മാ റസഖ്നാകും വലാ തത്ഗൗ ഫീ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നാം നൽകിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചോളൂ, പക്ഷെ നിങ്ങൾ അധിര ലംഘിക്കരുത്. വലാ തത്ഗൗ ഫീ, കുലൂ വശ്റബൂ വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, പാനീയം കുടിച്ചോളൂ, പക്ഷെ ധൂർത്തന്മാരെ
ധൂർത്തടിക്കുന്നവർക്ക് അള്ളാഹുവിന് ഇഷ്ടമല്ല സഹോദരന്മാരെ. അത് പ്രസംഗിക്കുന്ന ഞാനാവട്ടെ, ഇവിടുത്തെ പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി ആവട്ടെ, ദുനിയാത്തിൽ ഏതൊരു മനുഷ്യനാവട്ടെ, ധൂർത്തന്മാർക്ക് അള്ളാഹു സുബ്ഹാന തആല ഇഷ്ടപ്പെടുകയില്ല. മഹ്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൃത്യമായിട്ട്, നിങ്ങൾ വയറിന്റെ മൂന്നിലൊരു ഭാഗം ഭക്ഷണം, മൂന്നിലൊരു ഭാഗം വെള്ളം, മൂന്നിലൊരു ഭാഗം വെറുതെ വിടുക. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആശ്രദാനു പഠിപ്പിച്ചു, നിങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അളന്നെടുക്കണം, അഭിവൃദ്ധി ഉണ്ടാവും. എന്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, ദയവ് ചെയ്ത് വീട്ടിൽ പോയിട്ട് സഹോദരിമാർ ഇന്ന് തൊട്ട് നിങ്ങൾ ഭക്ഷണം എണ്ണിയിട്ട് തിന്നണം. എന്റെ വീട്ടിലേക്ക് എന്റെ കൃത്യമായിട്ട് കണക്കറിയാം, എന്റെ മക്കൾക്കും ഭാര്യക്കൊക്കെ അറിയാം എത്ര ഞാൻ തിന്നുന്നുണ്ട്. മൂന്ന് പത്തിരണ്ട് അവിടെ കണക്ക് വെക്കണം. നമ്മൾ നോട്ട് 2000 നോട്ട് വെറുതെ കൊടുക്കില്ല, എണ്ണി എണ്ണി സൂക്ഷിച്ചിട്ടേ കൊടുക്കുള്ളൂ. അതേപോലെ നമ്മുടെ വീടുകളിൽ ഭക്ഷണം എണ്ണിയിട്ട് തിന്ന് തുടങ്ങണം സഹോദരിമാരെ, അല്ലെങ്കിൽ രോഗം പിടികൂടുന്നു എനിക്കും നിങ്ങൾക്കും. ദയവ് ചെയ്ത് സഹോദരന്മാർ, ഇന്ന് സ്ത്രീകൾ 2 പ്രസവം കഴിഞ്ഞേക്ക് തടിച്ചു വരുന്നു. അത് വാശി തീർക്കാൻ സ്വന്തം ഭർത്താക്കന്മാരെ ഗർഭിണികളായ പശുക്കളെ ആക്കി വെക്കും. നമ്മളെ ഒന്നിനും കൊള്ളാത്ത തടിയന്മാരാക്കി വെക്കുന്നു. ഇന്ന് നമ്മുടെ പള്ളികളിൽ നോക്കൂ സഹോദരിമാരെ, ഒരുപാട് കസേരകളുണ്ട്. പ്രായമുള്ളവർ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്, പ്രായമുള്ളവർക്ക് മുട്ടുവേദന ഉള്ള ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ കസേര ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ ചെറുപ്പക്കാർ, യുവാക്കൾ തടി ഉണ്ടെന്ന് നിസ്കരിക്കാൻ പറ്റുന്നില്ല. അള്ളാഹുവിന്റെ റിസ്ക് തിന്നിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. വല്ലാത്തൊരു ദുരന്തമാണ്, നമ്മൾക്ക് കിട്ടുന്ന ശിക്ഷയാണ്. ദയവ് ചെയ്ത് തടിക്കരുത്. മഹ്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ഒത്ത ശരീരമായിരുന്നു. ലഖദ് ഖാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ. പ്രവാചകൻ ഉണ്ടെന്ന് പറയുമ്പോൾ അവിടെ വെറും നമ്മുടെ താടി നെരിയാണ്ട മുകളിലെ പാൻറ് മാത്രമാവരുത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മൾ അവിടെ ഇറങ്ങി ചെല്ലണം. നിങ്ങൾ നോക്കൂ സഹോദരൻ, ഇന്ന് നമ്മുടെ സമുദായത്തിന്റെ ധൂർത്തൻ കല്യാണം, ഏറ്റവും വൃത്തികെട്ട ധൂർത്തൻ കല്യാണം നമ്മുടെ സമുദായമാണ്. നമ്മുടെ സമുദായമാണ് സഹോദരന്മാരെ സമ്പത്തിന്റെ വൃത്തികെട്ട ദുർപ്രകടനമാണ്. ഒരു കുറച്ച് 2-4 മണിക്കൂറിലേക്ക് കോടികൾ ചെലവഴിക്കുന്നു. എന്റെ അന്തസ്സോടെ ഗർവോടെ മനുഷ്യൻ ഒരു ഉളുപ്പുമില്ലാതെ പറയുന്നു. അതാ ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകളും നമ്മുടെ സമുദായത്തിൽ കാണുന്നു. എന്തുകൊണ്ട് ചിന്തിക്കണം സഹോദരന്മാർ, എന്തുകൊണ്ട്? ഒരു തങ്ങളെ കൊണ്ട് നിക്കാഹ് നടത്തിയുകൊണ്ടോ 4000 പേര് ബാറക്കല്ലാഹു ലക്കും അവ ബാറക്കലൈക്കും അവ ജമാ ബൈനക്കും അവ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട് ഒരിക്കലും ഒരിക്കലും അള്ളാഹുവിന്റെ മവദ്ദത്തും റഹമത്തും ഇടുകില്ല സഹോദരന്മാരെ. കുടുംബം ചിന്ന ഭിന്നമാണ്. നമ്മൾ തുടങ്ങുന്നത് നമ്മൾ അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. നരേന്ദ്രമോദി 4000 രൂപ ആഴ്ചയിലെ ചെലവഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് അന്ന് നമ്മൾ നരേന്ദ്രമോദിനെ അനുസരിച്ചു. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീന കാന ഇഖ്വാന ശയാത്തീൻ. ധൂർത്തടിക്കരുത് മുസ്ലിം സമുദായ, ധൂർത്ത്. കല്യാണക്കൽ എന്ത് ധൂർത്താണ്, കോടികളാണ് ചെലവഴിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയത്, ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എനിക്ക് ഒരുപാട് സഹോദരന്മാര് എന്റെ സുഹൃത്തുക്കൾ അമുസ്ലിം സുഹൃത്തുക്കളാണ്. അവർക്ക് യഥാർത്ഥത്തിൽ അദൃശ്യമായി ഏതൊരു ദൈവത്തിനെ ഭയപ്പെടുന്നുണ്ട്. അവര് ലളിതമായി ജീവിക്കുന്നുണ്ട്. അവര് സത്യസന്ധനരാണ്. അവര് അറിവില്ലായ്മ കൊണ്ട് അവരെ കണ്ണിന്റെ മുമ്പിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്. പക്ഷെ എന്റെയും നിങ്ങളുടെ ജീവിതം, നമ്മൾ അദൃശ്യമായ റബ്ബിനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ എന്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ സഹോദരന്മാരെ, ഹൃദയത്തിൽ ഒരുപാട് ഒരുപാട് വിഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ധൂർത്തുണ്ട്, അഹങ്കാരമുണ്ട്, പൊങ്ങച്ചമുണ്ട്, ലോകമാനിതുണ്ട്, കാപട്യമുണ്ട് സഹോദരന്മാരെ. എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ അത് തുടച്ച് വൃത്തിയാക്കണം. ഹൃദയത്തിലാവട്ടെ സഹോദരന്മാരെ ഭയഭക്തി. ദയവ് ചെയ്ത് ജീവിതത്തിൽ എല്ലാ മേഖലകളും അള്ളാഹുവിനെ ഭയപ്പെടണം. ഇന്ന് വല്ലാത്തൊരു ദുരന്തമാണ്. നമ്മുടെ നോമ്പ് നോക്കൂ സഹോദരന്മാരെ. ആധുനിക മെഡിസിൻ നോമ്പ് പറയുന്നത് വളരെ ശാസ്ത്രീയമായ ഒരു കാര്യമായിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. നോമ്പ് നോക്കുന്നവർക്ക് പ്രമേഹം ഉണ്ടാവില്ല, അൽസൈമസ് ഡിസീസ് ഉണ്ടാവില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സമ്പത്ത് ചെലവഴിക്കുന്ന റമദാൻ മാസത്തിൽ, ഏറ്റവും കൂടുതൽ കച്ചവടം റമദാൻ മാസത്തിൽ, സമൂഹ നോമ്പ് തിറ സ്ത്രീകൾക്ക് ഈത്തിക്കാഫി അടുക്കളയിൽ. ഒരാൾ മനുഷ്യൻ പറഞ്ഞത്, രാവിലെ സുബഹി തൊട്ട് മഗ്രിബ് വരെ തക്കുവേണ്ടി ഡോക്ടറെ, പക്ഷെ അതിനുശേഷം നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് റെയിൽവേ ഗേറ്റ് തുറന്ന പോലെ എല്ലാം അങ്ങ് ഉള്ളോട്ട് പോകും. ഇവിടെ പോകുന്നു തക്കുവ അല്ല, എല്ലാക്കും തത്തക്കൂൺ. കൊല്ലങ്ങളായിട്ട് നമ്മൾ റമദാൻ മാസം നോമ്പ് വെക്കുന്ന, ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ നോമ്പ് അതൊരു മിതത്വത്തിലാക്കാൻ പറ്റിയില്ല സഹോദരന്മാരെ. എന്താണ് നമ്മുടെ ഇബാദത്ത് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്നത് ആലോചിക്കണം. ഭക്ഷണം ദയവ് ചെയ്ത് അത് കുറയ്ക്കണം. എത്രത്തോളം ഭക്ഷണം കുറക്കുന്നു അത്രത്തോളം ആരോഗ്യമുള്ള ആയുസ്സുണ്ടാവും. രണ്ടാമത്തെ, എപ്പോഴും കഴിക്കണം എന്നുള്ളത്, ഭക്ഷണം യഥാർത്ഥത്തിൽ കഴിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടത് രാവിലെ സമയങ്ങളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്ക് കഴിച്ചോളൂ. രാത്രി കാലങ്ങളിൽ മഗ്രിബിന് ശേഷം കുറച്ച് കഴിച്ചങ്ങ് കിടന്നുറങ്ങണം. മൃഗങ്ങൾ ഒരിക്കലും രാത്രി കഴിക്കില്ല സഹോദരന്മാരെ, അതുകൊണ്ട് അവർ ഐസിയുലും ഹാർട്ട് അറ്റാക്കും അവർക്ക് വരുന്നില്ല. നമ്മുടെ ആൾക്കാർ ബിസിനസ്സൊക്കെ രാത്രി അടിച്ചു പൊളിച്ച് കഴിച്ച് രാവിലെ സുബ്ഹുമില്ല തഹജ്ജുദുമില്ല. ദയവ് ചെയ്ത് രാവിലെയാണ് നല്ലോണം കഴിക്കേണ്ടത്. എന്ത് കഴിക്കണം? ഖുർആന്റെ കൃത്യമായിട്ടുള്ള കൽപ്പന ഉണ്ട്, സൂറത്തുൽ ബഖറ 168. യാ അയ്യുഹൻ നാസ് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബൻ. അള്ളാഹു വിളിക്കുന്നു, ജനങ്ങളെ എന്ന് വിളിക്കുന്നു, മനുഷ്യന്മാരെ എന്ന് വിളിക്കുന്നു. അള്ളാഹു ഹലാലാക്കിയ കാര്യം അത് ലോകത്തിലെ എല്ലാവർക്കും ഗുണമേ ഉള്ളൂ. അള്ളാഹു ഹറാമാക്കിയ, നിഷിദ്ധമാക്കിയ കാര്യം
അത് മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ദോഷമാണ് സഹോദരന്മാരെ. നമ്മൾക്ക് ഇന്ന് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ, അള്ളാഹു മുസ്ലിങ്ങളുടെ ദൈവം, ഖുർആൻ നമ്മുടെ ഗ്രന്ഥം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രവാചകൻ, തെറ്റിപ്പോയി. അങ്ങനെയല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ട ജനങ്ങൾക്ക്, ലോകർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ലോകത്തിന്റെ സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാന തആല, പ്രവാചകൻ റഹ്മത്തുല്ലിൽ ആലമീൻ, ഇത് മനുഷ്യർക്ക് മുഴുവനുള്ള ഗ്രന്ഥമാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അങ്ങ് വരച്ച് കാണിച്ചു കൊടുക്കണം ജീവിതത്തിലൂടെ. ഭക്ഷണം ഹറാമുകൾ ഒഴിവാക്കണം. നമ്മൾക്കറിയാം സഹോദരന്മാരെ, ഇസ്ലാമിലെ ഹറാമിൽ കുറച്ചേ ഉള്ളൂ. പക്ഷെ മനുഷ്യന്റെ പ്രകൃതി വെച്ചാൽ വലാ തക്രബഹാദിഹി ശജറ, ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യും ചെയ്യും. ഒരുപാട് ഒരുപാട് സദക കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ പലിശ വാങ്ങും, സ്ത്രീധനം വാങ്ങും, കൈക്കൂലി വാങ്ങും, മന്യരുടെ മുതലത്തുനിന്നും ഇൻകം ടാക്സ് കൊടുക്കില്ല. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ 10 ലക്ഷം കൊടുക്കും സംഭാവനയായിട്ട്, അള്ളാഹു സ്വീകരിക്കില്ല. ഇന്നമായ തഖബ്ബലുല്ലാഹുൽ മുത്തഖീൻ എന്ന് അള്ളാഹു കൃത്യമായിട്ട് പഠിപ്പിച്ചതുണ്ട്. ഹറാമുകൾ ഒഴിവാക്കണം. നമ്മൾക്കറിയാം ഹുരിമത്ത് അലൈക്കുമുൽ മൈതതു വദമു ലഹ്മുൽ ഖിൻസീർ, പന്നിമാംസം, ശവം, രക്തം, ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം നമ്മൾ ആരും ഇവിടെ ആരും തിന്നാറില്ല. ശരി, മദ്യം എല്ലാ തിന്മയുടെ മാതാവാണ്, ഇവിടെ ഇരിക്കുന്ന ആരും മദ്യപിക്കാറില്ല, എനിക്ക് 100% വിശ്വാസമുണ്ട്. ശരി, സിഗരറ്റ് വലി, സിഗരറ്റ് ലോക അഭിപ്രായത്തിൽ പണ്ഡിതന്മാരുടെ ഏകോപിച്ച അഭിപ്രായം ഇജ്മാ ഉണ്ട് സഹോദരന്മാരെ, അത് ഹറാമാണ്, നിഷിദ്ധമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ രണ്ടായത്ത് വെക്കുന്നുണ്ട്, സൂറത്തുൽ ബക്കറ 195, വല്ല തുൽക്കു ബി ഐദിക്കും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നാശത്തിലാക്കരുത്. സൂറത്തുൽ നിസാ 29, വല്ല തക്കുത്തുലു അംഫുസുക്കും, നിങ്ങൾ നിങ്ങളെ വധിക്കല്ലേ, നിങ്ങൾ നിങ്ങളെ വധിക്കല്ലേ. അള്ളാഹുവിന്റെ സാക്ഷ്യത്തിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതാ ഇവിടെ വെക്കുന്നു. ദയവ് ചെയ്ത് സിഗരറ്റ് വലിക്കുന്ന ആൾക്കാർ, ദയവ് ചെയ്ത് അള്ളാഹുവിനോർത്ത് ഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കുക. സിഗരറ്റ് വലിച്ച അവസാനം നിങ്ങൾ ലങ് ക്യാൻസർ ആയിട്ട് നരകിക്കുമ്പോൾ ഓർക്കണം, ഓർക്കണം, ഫെബ്രുവരി 27 ആ ഈ സമ്മേളനത്തിൽ നിങ്ങൾക്ക് സന്ദേശം എത്തിയിട്ടുണ്ട്. ദയവ് ചെയ്ത് സിഗരറ്റ് വലിക്കരുത് സഹോദരന്മാരെ. നല്ല നല്ല ഭക്ഷണങ്ങൾ ഒരുപാടുണ്ടല്ലോ, ഒരുപാട് നമ്മൾക്ക് നൽകി. നമ്മൾ കുട്ടികൾ തന്നെ നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, ജങ്ക് ഫുഡ് കൾച്ചർ നമ്മുടെ മക്കൾക്ക് ശീലിപ്പിക്കരുത്. മാതാപിതാക്കളാണ് ശീലിപ്പിക്കുന്നത്. നമ്മളൊന്ന് ഷവർമ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ചിക്കൻ ബ്രോസ്റ്റ് ഒക്കെ വല്ലാതെ അഡിക്റ്റ് ആയി പോകുന്ന നമ്മുടെ മക്കൾ, ഇതൊക്കെ തിന്ന് തിന്ന് നമ്മുടെ മക്കൾക്ക് സ്വന്തം ഉമ്മാന്റെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നില്ല സഹോദരിമാരെ. എത്രത്ര ഭക്ഷണം, ഈത്തപ്പഴത്തിന്റെ പറ്റി പറഞ്ഞു, ഉറുമാമ്പഴത്തെ പറഞ്ഞു, ഫീഹിമ ഫാഖിയത്വ നഹ്ലു വറുമാൻ, ഫ്രൂട്ട്സ് നമ്മൾ ധാരാളമായിട്ട് കഴിക്കണം. ഉറുമാമ്പഴത്തിന്റെ അതിന്റെ ഉള്ളിലുള്ള ഒരു, അത് ഇന്ന് മോഡേൺ മെഡിസിൻ പഠിപ്പിക്കുന്നു, അത് ക്യാൻസർ തടയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കൃത്യമായിട്ട് ഖുർആനിൽ പഠിപ്പിച്ചു തന്നു. ഉറുമാമ്പഴം കഴിച്ചോളൂ സഹോദരന്മാരെ. നോൺ വെജും കൃത്യമായിട്ട് അള്ളാഹു പറഞ്ഞു. പുതുമാംസം സൂറത്തു നഹ്ലിലെ 14-ാമത്തെ വചനത്തിൽ പറഞ്ഞു, പുതുമാംസം മീൻ നമുക്ക് നല്ലതാണ്, അത് ഉപയോഗിച്ചോളൂ. തേനെ പറ്റി സൂറത്തു നഹ്ലിലെ 69 പറഞ്ഞു, ഷിഫാഉലിന്നാസ്, ഷിഫാഉലിന്നാസ് എന്ന് തേന്ന് പറഞ്ഞു. ഇമാം സുഹൈരി ഉണ്ട് ആദ്യം ഹദീസ് എഴുതി വെച്ചൊരു ഗ്രന്ഥം, അതേ മനുഷ്യൻ, അദ്ദേഹം പറയാറുണ്ട് തേന് കുടിക്കാറുണ്ട്, അവർക്ക് ഓർമ്മശക്തി ഉണ്ട്. അറബികൾക്ക് ഓർമ്മശക്തി വളരെ കൂടുതലാണ് സഹോദരന്മാരെ. അതുകൊണ്ടാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്കാണ് ഖുർആൻ കൈമാറിയത്, പുസ്തകത്തിൽ നിന്ന് മൊബൈലിൽ നിന്ന് മൊബൈലിലേക്കല്ല. അവർക്ക് ഓർമ്മശക്തി കൂടുതലാണ്. തേൻ നമ്മുടെ മക്കൾക്കൊക്കെ കുടിക്കണം, നമുക്ക് നല്ലതാണ്. വയറിന്റെ പുണ്ണ് പോവും, ഒരുപാട് വയറ് സ്തംഭനൊക്കെ പോവും, തേൻ ഉപയോഗിക്കണം. പാലിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തുൻ നഹ്ലിലും പറഞ്ഞു, അതൊരു പാനീയവുമാണ്, ഭക്ഷണമാണ്. സ്ത്രീകൾ, ഗർഭിണികൾ, പ്രായമുള്ളവർ എല്ലാവരും പാല് കുടിക്കണം. വല്ലാത്തൊരു സങ്കടമാണ്. പ്രായമുള്ളവർക്ക് പാല് കുടിക്കാതെ അവസാനം മസിൽ കോച്ചി പിടിക്കുന്നു. എന്നിട്ട് നമ്മൾ ഡോക്ടർമാർ കാൽഷ്യം എഴുതി കൊടുക്കുന്നു, എന്തിനു വേണ്ടി? അള്ളാഹു കൃത്യമായിട്ട് തന്നല്ലോ, അത് നിങ്ങൾ ഉപയോഗിക്കൂ സഹോദരന്മാരെ. ഇനി നോക്ക് ഖുർആൻ മുലപ്പാലിനെ പറ്റി. മുലപ്പാൽ വഫിസാലുഹു ഫീ ആമൈൻ, സുബ്ഹാനല്ലാഹ്, 2 വർഷം കൃത്യമായിട്ട് മുലപ്പാൽ കൊടുക്കണം. ഞാൻ MBBS ചേർന്നപ്പോൾ ഒരു ഭാഗത്ത് ഖുർആൻ പഠിക്കുകയും ഒരു ഭാഗത്ത് മെഡിസിൻ പഠിക്കുന്ന അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊരു ദൈവിക ഗ്രന്ഥമാണ് സഹോദരന്മാർ. വെറും സ്വർഗം 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 മാത്രം പഠിപ്പിക്കേണ്ട ഒരു ഗ്രന്ഥമല്ല. ഈ ദുനിയാവിൽ എനിക്കും നിങ്ങൾക്കും നല്ല സുഖമായിട്ട്, സമാധാനപരമായിട്ട്, ആരോഗ്യപരമായി ജീവിക്കാനുള്ള ഗ്രന്ഥമാണ്. 2 വർഷം മുലപ്പാൽ കൊടുക്കണം. മുലപ്പാലിനോട് ഒരുപാട് ശാസ്ത്രീയ ഗുണമുണ്ട്. കുട്ടികൾക്ക് ലുക്കീമിയ പോലും ഉണ്ടാവില്ല എന്ന് പറയുന്ന, സ്ത്രീകൾക്ക് മാരടത്തിൽ ക്യാൻസർ വരെ ഉണ്ടാവില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഖുർആനിലും സുന്നത്തിലുള്ള ഭക്ഷണങ്ങൾ, നല്ല നല്ല ഭക്ഷണങ്ങൾ നമ്മൾ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാം. ഇനി നമ്മുടെ ജീവിത ശൈലി ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിത ശൈലി, ഇന്ന് ഒരുപാട് ഒരുപാട് ജീവിത ശൈലി രോഗങ്ങൾ കൂടി വരിക. ഇന്ന് നോക്കൂ സഹോദരന്മാരെ, വ്യായാമം കുറയുന്നു, ഭക്ഷണം കൂടുന്നു. നമ്മുടെ മുൻ തലമുറ, നമ്മുടെ ബാപ്പമാരൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സൈക്കിളിലായിരുന്നു കൊണ്ടാക്കി തന്നത്, സൈക്കിളിലെ കൊണ്ടാക്കി തന്നു. ഇന്ന് 85 വയസ്സ് വരെ ഒരു അസുഖമില്ലാതെ ജീവിക്കുന്നുണ്ട്. നമ്മൾ ഉമ്മമാർ അമ്മീമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളെല്ലാം മെക്കനൈസേഷൻ, എല്ലാം മെഷീനുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രോഗം കൂടി വരുന്നു. നമ്മൾ തൊട്ടടുത്ത പള്ളി ഉണ്ടെങ്കിൽ പോലും നടന്നു പോവില്ല, ഓരോ കാൽവെപ്പിന് കൂലി കിട്ടും. നിങ്ങളുടെ തിന്മ മായ്ച്ചു കളയും എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റില്ല, നമ്മൾ ഹോണ്ടാക്റ്റീവ് എടുത്ത് പോകും.
പോകും. എന്തുകൊണ്ട് സഹോദരമ്മ? നടത്തം വേണം, എക്സസൈസ് വേണം, ലിഫ്റ്റ് മാറ്റി സ്റ്റെയർ കേസ് ഉപയോഗിക്കുക. സിറ്റിംഗ് ഇസ് എ ന്യൂ സ്മോക്കിംഗ് എന്നാ പറഞ്ഞത്. ഇന്ന് ഇരുത്തം പറയുന്നത് ഒരു പുതിയ സ്മോക്കിംഗ് ആണ്. നമ്മുടെ ടിവികൾ, നമ്മുടെ കുട്ടികൾക്ക് ടാബ്ലറ്റുകളൊക്കെ ഇരുത്തിയിട്ട് രോഗിയാക്കുക. ടിവി സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന് നിങ്ങൾ രോഗികളാവുന്നുണ്ട്. ദയവചെയ്ത് നിങ്ങൾ നടക്കണം, അധ്വാനിക്കണം, എക്സസൈസ് ചെയ്യണം. വൃത്തി അത്വഹൂർ ശത്രുൽ ഈമാൻ. വൃത്തിയുള്ള ഹൃദയം, ശരീരം, വസ്ത്രം, നാട്, പരിസരം എല്ലാമാവണം സഹോദരന്മാരെ. നമ്മുടെ മക്കളോടൊക്കെ പ്രത്യേകിച്ചും രാവിലെയും രാത്രിയും കുളിക്കാൻ നിർബന്ധമായിട്ട് പറയണം. അതൊരു ഈമാന്റെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. നിങ്ങൾ നോക്കുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഓരോ വക്കത്തെ പല്ല് തേക്കാൻ കൽപ്പിക്കുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ഡെന്റൽ മെഡിസിൻ ഇതിനെക്കാട്ടി വലിയൊരു ഉപദേശം നൽകാനില്ല. ഉറപ്പ് സഹോദരന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ദിവസം 3 നേരം ഒന്ന് പല്ല് തേപ്പിച്ചു നോക്ക്. അവർക്ക് ആന്റിബയോട്ടിക് കൊടുക്കേണ്ട വരില്ല. അള്ളാഹു സാക്ഷി, 2 മക്കളുണ്ട്, അനുഭവിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് പ്രാവശ്യം ഉമ്രക്ക് പോയിട്ടുണ്ട്, അൽഹംദുലില്ല. ഇന്നവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ചുമയോ തൊണ്ടവേദനയോ ടോൺസിലൈറ്റിസ് ഒന്നും ആവശ്യം വരാറില്ല. അവര് സംസം കുടിക്കും, പാല് കുടിക്കും, അജ്വ ഡേറ്റ്സ് ഒന്നും ബ്രഷ് ചെയ്യും. ബ്രഷ് ചെയ്യണം സഹോദരിമാർ. ഇതൊക്കെ ഒരു പ്രവാചകന്റെ കൽപ്പനയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിച്ച അതേ പ്രവാചകൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ആക്കണം. ശുദ്ധ പ്രകൃതിയുടെ ഭാഗമായിട്ട് 5 കാര്യം പറഞ്ഞു. നഖം വെട്ടണം, ചേലാകർമ്മം ചെയ്യണം, മീശ വെട്ടണം. പിന്നെ 2 കാര്യം കൂടി ശ്രദ്ധിക്കണം. ഗുഹ്യ വേണ്ടി കക്ഷത്തിലെ രോമം എടുത്തു മാറ്റണം. ഈ 2 രോമങ്ങൾ എടുത്തു മാറ്റണം സഹോദരന്മാർ. ഒരുപാട് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നു, ബനീനൊക്കെ മഞ്ഞ നിറയാവുന്നു. അതൊക്കെ വൃത്തിയാക്കി വെച്ചാൽ വൃത്തിയായിട്ട് ശരീരം നിൽക്കും. മരിച്ചു പോകേണ്ട ശരീരമാണ്, മറ്റു പലരും കുളിപ്പിക്കേണ്ട ഒരു ശരീരമാണ്. അത് വൃത്തിയായിട്ട് നമുക്ക് വെക്കണം, ശരീരം വൃത്തിയാക്കി വെക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ അവസ്ഥ എന്താ സഹോദരന്മാരെ? അവർ മുടികളുണ്ട്, ഇലക്ട്രിക് ഷോക്ക് അടിച്ചു പോലെ മുകളിലോട്ടേക്കാണ്. മുടി നല്ല വൃത്തിയാക്കിയിട്ട് ചീകി വെക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഉണ്ട് സഹോദരന്മാരെ. അതേപോലെ നമ്മുടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കണം. ഇന്ന് ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന മതം ഇസ്ലാം എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അല്ല സഹോദരന്മാർ. ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന മതം കൺസ്യൂമറിസമാണ്. കൺസ്യൂമറിസം ഉപഭോഗ സംസ്കാരത്തിൽ നമ്മൾ ലയിച്ചു പോയിട്ടുണ്ട്. സെക്സ്, സ്പോർട്സ് ആൻഡ് ഷോപ്പിംഗ്, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഏത് കടകൾ നോക്കിക്കോളൂ, പൊന്നിന്റെ കടയിൽ, ടെക്സ്റ്റൈൽ, എവിടെ കടയിലും, എസ് എം സ്ട്രീറ്റിലും, എവിടെ നോക്കിയാലും നമ്മുടെ സ്ത്രീ സമൂഹത്തിന് കാണും. പിന്നെ ഒറ്റ സംശയമുള്ളൂ, സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പറ്റുമോ? അത് സംശയ, അന്താരാഷ്ട്ര സംശയം, മരണം വരെയുള്ള സംശയം, ഖിയാമ നാൾ വരെയുള്ള സംശയം. പോയി പാളയം മാർക്കറ്റ് പോയിട്ട് പച്ചക്കറി മേടിക്കാൻ അവിടെയും സ്ത്രീകൾ, ദർഗയിലും സ്ത്രീകൾ, ഉറൂസിലും സ്ത്രീകളും, എവിടെയും സ്ത്രീകൾ. പക്ഷെ പള്ളിയിലേക്ക് അല്ലാഹ്, അത് വലിയൊരു സംശയം, തീർന്നിട്ടില്ല സംശയം. നമ്മുടെ സ്ത്രീകൾ എത്രയോ കാശ് ചെലവഴിക്കുന്നുണ്ട് ഭംഗിയാക്കാൻ. പ്രത്യേകിച്ചും ഇന്നത്തെ പെൺകുട്ടികൾ ഹെയർ സ്ട്രെയിറ്റനിങ്, മുടി നേരാക്കി വെക്കണം ബാക്കിയുള്ളവരെ കാണിക്കാൻ. ലിപ്സ്റ്റിക് ഇടണം. ഇന്ന് ശാസ്ത്രം പഠിപ്പിച്ചു, ലിപ്സ്റ്റിക് ഇടുന്നവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അത് വരും സഹോദരന്മാർ. എന്തുകൊണ്ട് വെച്ചാൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ നിയത്ത് ജനങ്ങളെ കാണിക്കണമെന്നാണ്. ജനങ്ങളെ കാണിക്കണം. ഏറ്റവും വൃത്തികെട്ട വസ്ത്രധാരണയാണ് നമ്മുടെ സ്ത്രീകൾ. ക്ഷമിക്കണം സഹോദരന്മാരെ. വ്യഭിചാരിണിയായിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുലനം ചെയ്തിരിക്കുന്നത്. ഇന്ന് നിങ്ങൾ ഷോൾ എടുത്തു മാറ്റി, ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ്സസ്, ലെഗിങ്സ് ഇട്ടിട്ട് ഒരു ഉടുപ്പും ഇല്ലാതെ സമൂഹത്തിലോട്ട് നടന്നു പോകുന്നു. ഇന്ന് ബനിയൻ ക്ലോത്ത് ആയ ലെഗിങ്സ് ഇട്ട പെൺകുട്ടികൾക്ക് അത് ആ സ്കിൻ പ്രോബ്ലം ആയിട്ട് എന്റെ ഭാര്യയുടെ അടുത്ത് വരുന്നു. അവിടെ പിടിക്കും സഹോദരന്മാരെ. എന്നെ ഉറപ്പിച്ച് പറയുന്നു സഹോദരന്മാരെ, ഞാനും നിങ്ങളും അള്ളാഹുവിന് ഏതെങ്കിലും ഒരു വിധിവിലേക്കൊക്കെ ലംഘിച്ചാൽ അള്ളാഹു സുബ്ഹാന ഉറപ്പായിട്ട് ഈ ഭൂമി എന്നെ പിടിച്ച് നമ്മളെ മനസ്സിലാക്കിയിട്ട് കൊണ്ടുപോകുള്ളൂ അങ്ങോട്ടേക്ക്. ദയവ് ചെയ്ത് സ്ത്രീകളെ വെല്ലുവിളിക്കരുത്. ഇന്ന് ഒരുപാട് പെൺകുട്ടികളുടെ കുടുംബജീവിതം കൂടി ഉണ്ടാവുന്നില്ല. ചിന്തിക്കണം. നിങ്ങൾ അറിഞ്ഞും കൊണ്ടിട്ടാണ് ഒരു വൃത്തികെട്ട വസ്ത്രധാരണ നമ്മുടെ ആൺകുട്ടികൾക്ക് ഇന്നുള്ളത് സഹോദരന്മാരെ. വളരെ ലോ ഫിറ്റിംഗ്, എന്താ പറയുക, ലോ വേസ്റ്റ്, തുമ്മിയാല് താഴോട്ട് പോയിട്ട് ഷഡ്ഡി കാണേണ്ട ഗതികേടാണ് കുട്ടികളുടെ ഒക്കെ. ഒന്ന് പറഞ്ഞു കൊടുക്കുക മക്കൾക്കൊക്കെ. മക്കളെ, ഈ സിനിമാ സ്റ്റാർസും സ്പോർട്സ് സ്റ്റാർസ് എല്ലാം നമ്മുടെ മാതൃക. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കുക സഹോദരിമാരെ. നമ്മുടെ മാതൃ ഒറ്റൊരു വ്യക്തിയേ ഉള്ളൂ, അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഐ ഖുർആനും ഐ സുന്നത്തോട് എത്രത്തോളം അടുക്കുന്നോ, എത്രത്തോളം നിങ്ങൾ അടുക്കുന്നോ, നിങ്ങളുടെ ജീവിതം സുഖമാവും. ഇവിടെ തന്നെ സുഖമാവും. ഉറപ്പ് സഹോദരന്മാരെ. ആത്മാർത്ഥത ഹൃദയത്തിൽ വരട്ടെ, വീട്ടിൽ വരട്ടെ, വസ്ത്രധാരണത്തിൽ വരട്ടെ. നമ്മുടെ കുട്ടികളുണ്ട് വണ്ടി ഓടിക്കുമ്പോൾ, പടച്ചോനെ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊരു സ്പീഡിലാണ് നമ്മുടെ കുട്ടികൾക്ക് ഓടിക്കുന്നത്. അങ്ങനത്തെ മക്കൾ നമ്മൾക്കുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്, ദയവ് ചെയ്ത് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അസ്ഥിരോഗ വിഭാഗത്തിൽ പോയിട്ട് കാണിച്ചു കൊടുക്കണം. ഓർത്തോപെഡിക്സ് വാർഡ്. അവിടെ കിടപ്പിലാവുന്ന മലമൂത്ര വിസർജ്ജനത്തിൽ ഫ്രാക്ചറായി കിടക്കുന്ന കുറെ കുട്ടികളുണ്ട്, യുവാക്കൾ. അവരെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കുക, മക്കളെ അഹങ്കരിച്ചിട്ട് അള്ളാഹുവിനെ പറഞ്ഞ് വണ്ടി ഓടിച്ചാൽ ഈ ഗതികേടാവും മക്കളെ, ഈ ഗതികേടാവും. വലിയ വലിയ ശിക്ഷ എത്തുന്നാട്ടി മുമ്പ് അള്ളാഹു എന്നെയും നിങ്ങൾ ചെറിയ ചെറിയ ശിക്ഷ നൽകും.
എന്തിന് ലഅല്ലഹും യർജിയൂൻ, അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഒരു കുട്ടി കഞ്ചാവിന്റെ അടിമയായിട്ട് ഒരിക്കൽ വന്നിട്ടുണ്ട്, കഞ്ചാവിന്റെ അടിമയായിട്ട്. 114 സൂറത്ത് പഠിച്ചൊരു കുട്ടിയെ സഹോദരന്മാരെ അത്ഭുതപ്പെട്ടു. ഞാൻ ഒരാളുടെ രഹസ്യ ജീവിതം അന്വേഷിക്കാറില്ല, മറിച്ച് ഒരുപാട് രഹസ്യ ജീവിതം എന്റെ വീട്ടിലെത്തുന്ന പേഷ്യന്റായിട്ട്. 114 സൂറത്ത് പഠിച്ച ഈ മനുഷ്യൻ, ഈ കുട്ടി കഞ്ചാവിന്റെ അടിമയായിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ കുട്ടി സൂറത്തിൽ അൻആമിലൊരു വചനമുണ്ട്, ലാ തുദ്രികുൽ അബ്സറു വഹു യുദ്രികുൽ അബ്സറു വഹു ലതീഫുൽ ഖബീർ. നിന്റെ കണ്ണുകൊണ്ട് നിന്നെ അള്ളാഹുവിനെ കണ്ടെത്താൻ പറ്റില്ല, പക്ഷെ നിന്റെ കണ്ണുകളുണ്ടല്ലോ മനുഷ്യ, നീ അള്ളാഹു കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. ഇമാം ഷാഫി റഹ്മുള്ള ഒരു വചനമുണ്ട്, ഈ ഖുർആൻ മുഴുവൻ ബൈഹാട്ടാക്കിയിട്ട് ഒരുപാട് ആപ്സ് വെച്ച് മൊബൈലിൽ വെക്കുന്നാട്ടി നല്ലത് എന്റെ മക്കളെ, ഒരൊറ്റ ആയത്ത് പഠിച്ചാൽ മതി, ജീവിതത്തിൽ കണ്ടാൽ മതി. ഒറ്റ ആയത്ത് നമ്മുടെ ജീവിതത്തിൽ കാണട്ടെ. അലം യഅലം ബി അന്നല്ലാഹു യറാ, അള്ളാഹു കാണുന്നുണ്ട് മോനെ. എന്റെ മക്കളോട് പറയും, മക്കളെ കോപ്പി അടിച്ച് പാസ്സാവരുത്, തോറ്റോട്ടെ കുഴപ്പമില്ല, കോപ്പി അടിച്ച് പാസ്സാവരുത്. യഅലമുൽ ഖായിനത്തുൽ ഐനി വമാ തുഖ്ഫി സുദൂർ, നിന്റെ കണ്ണിന്റെ കള്ളനോട്ടുണ്ടല്ലോ മോനെ, അള്ളാഹു കാണുന്നുണ്ട്. ആയ അള്ളാഹിന്റെ മുമ്പിൽ മാത്രം നിസ്കരിക്കാൻ പാടുള്ളൂ. എവിടെ കൈവെക്കണമല്ല പ്രശ്നം, നെഞ്ചത്തിന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഹൃദയത്തിലാണ് പ്രശ്നം സഹോദരിമാരെ. ഇന്ന് വല്ലാത്തൊരു ദുരന്തമാണ് നമ്മുടെ കുട്ടികൾ സ്ക്രീൻ അഡിക്ഷൻ, മൊബൈൽ അഡിക്ഷൻ ആണ് ഇന്ന് കുട്ടികൾക്ക്. അത് വിട്ടുമാറാൻ പറ്റുന്നില്ല. കാരണക്കാരനാരെ, നമ്മൾ തന്നെ. നമ്മൾ മൊബൈൽ കൊടുത്ത് ചീത്തയാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വല്ലാത്ത ഖുർബു സിന, നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്. സഹോദരന്മാർ ആലോചിച്ചോക്ക്, ഏറ്റവും നല്ലൊരു ലൈംഗിക ജീവിതം നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയപ്പെടുന്നത്. ഇന്ന് നമ്മുടെ യുവാക്കൾ ഒരുപാട് സ്ക്രീൻ വൃത്തികെട്ട് കണ്ടിട്ട് ഒരുപാട് സ്വയം ഭോഗം ചെയ്ത് നശിച്ചു പോകുന്നുണ്ട്. ഇന്ന് നമ്മുടെ പെൺകുട്ടികൾ ഒരുപാട് പ്രേമ വിവാഹത്തിലൊക്കെ കുടുങ്ങിയിട്ട് നഷ്ടപ്പെട്ടുകൊണ്ട് സഹോദരന്മാര് പുറത്ത് രാവിലെ നമ്മൾ പറന്ന് തരച്ചു വരുന്നുണ്ട്. എന്റെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. യുഹാദിയൂന അല്ലാഹു വല്ലദീന ആമനു, എല്ലാരെയും നമ്മൾ പറ്റിക്കാൻ ശ്രദ്ധിക്കുന്നു. വമാ യഖ്ദൗന ഇല്ലാ അൻഫുസഹും, നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിനെയാണ്. അതുകൊണ്ട് നമ്മുടെ സ്ത്രീകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥലത്തും പെരുമാറി. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അവസാനമായിട്ട് നമ്മുടെ പ്രകൃതി ശുചിത്വം കൂടി കാത്തു സൂക്ഷിക്കണം. നമ്മൾ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ശ്രദ്ധിക്കേണ്ടത്: ഒന്ന്, നമ്മുടെ ഭക്ഷണ രീതികൾ; രണ്ട്, ജീവിതശൈലി; മൂന്ന്, പ്രകൃതി ശുചിത്വം. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ റൂമിൽ ഒരു വചനമുണ്ട്, ദഹറുൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ്, ആകാശ ഭൂമികളിൽ കുഴപ്പം സംഭവിച്ചു നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്. ഇന്ന് മഴ വർഷിക്കുന്നില്ല സഹോദരന്മാരെ, മഴ വർഷിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ധൂർത്തൻ ജീവിതം കൊണ്ട് സക്കാത്ത് കൊടുക്കുന്നില്ല. ആലോചിച്ചു സഹോദരന്മാരെ, അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലാണ്ട് തേടുക. അള്ളാഹെ പുറത്തു തരണേ റബ്ബേ, നമ്മളെ പാപങ്ങളെല്ലാം പുറത്തു തരണേ. അള്ളാഹു മഴ വർഷിപ്പിക്കും. മരം നടാൻ പറഞ്ഞു. നിങ്ങൾ ഒതു എടുക്കുമ്പോൾ പോലും, നിങ്ങൾ വെള്ളം തൊട്ടടുത്ത് പുഴയുണ്ടെങ്കിൽ പോലും എടുക്കുമ്പോൾ സൂക്ഷിക്കണം സഹോദരന്മാരെ. ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് സഹോദരന്മാരെ. സമയപരിമിതിയുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനെ റബ്ബ്, നമ്മൾക്ക് എല്ലാവർക്കും മരണം വരെ ഏറ്റവും നല്ല ആഫിയത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ഈമാന്റെ അവസ്ഥയിൽ ജീവിക്കാനും, ഏറ്റവും മനോഹരമായ ഈമാന്റെ അവസ്ഥയിൽ മരിക്കാൻ റഹ്മാനെ റബ്ബ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. മരിച്ചവർക്ക് റഹ്മാനെ റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനെ റബ്ബ് നമ്മളെല്ലാവരെയും കുടുംബസമേതം ജന്നാത്തുൽ ഫിർദൗസിൽ കൂട്ടി ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസനത വ ഖിനാ ദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക തവ്വാബുർ റഹീം. വ ആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.